സിന്ധു കൃഷ്ണയെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല യൂട്യൂബ് വ്ളോഗിങ് ആരംഭിച്ച ശേഷമാണ് സിന്ധുവിന് തുടങ്ങിയത് കോവിഡ് കാലത്ത് കുടുംബത്തിൻ്റെ പിന്തുണയോടെയാണ് സിന്ധു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് അഞ്ചര ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് സിന്ധുവിനുണ്ട് എല്ലാ വീഡിയോയ്ക്കും കുറഞ്ഞത് ഒന്നര ലക്ഷത്തിനടുത്ത് വ്യൂസും ലഭിക്കാറുണ്ട് അഹാന മാത്രമേ അഭിനയത്തിലേക്ക് അരങ്ങേറിയിട്ടുള്ളൂ എങ്കിലും അഹാനയെ പോലെ തന്നെ സിന്ധുവിൻ്റെ മറ്റു മൂന്ന് മക്കളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന രീതിയിൽ പ്രശസ്തരാണ് ഇപ്പോഴത്തെ ആ സിന്ധു പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയാണ് വൈറലായിരിക്കുന്നത് ആദ്യമായി ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടക ആയതിൻ്റെ അനുഭവവും സന്തോഷവുമാണ് സിന്ധു പുതിയ വീഡിയോയിൽ പങ്കിട്ടത് പൊതുവെ കൃഷ്ണകുമാർ കുടുംബത്തിന്റെ ഇനാഗ്രേഷൻ ചടങ്ങുകൾക്ക് പോകാറുള്ളവർ കൃഷ്ണകുമാറും അഹാനയുമാണ് മറ്റുള്ള മൂന്ന് കുട്ടികളും ചെറിയ രീതിയിൽ ഉദ്ഘാടകരായിട്ടുമുണ്ട് ഇവർക്കെല്ലാം തുണ പോകാറുള്ളത് സിന്ധുവാണ് ആദ്യമായാണ് സിന്ധുവിന് ഉദ്ഘാടകയാകാൻ ക്ഷണം വരുന്നത് പുതിയ വ്ളോഗിൽ ഉദ്ഘാടനത്തിന്റെ വിശേഷങ്ങളാണ് ആദ്യം സിന്ധു ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാനൊരു ഉദ്ഘാടനത്തിന് വന്നതാണ് എൻ്റെ ഫോണിൽ ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ട് എൻക്വയറി വന്നിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും അമ്മുവിനെ ചോദിച്ചായിരിക്കും അല്ലെങ്കിൽ കിച്ചുവിനോ ഇഷാനിക്കോ ഓസിക്കോ ആവും എനിക്കെന്ന് പറഞ്ഞ് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല അങ്ങനെയൊരു അന്വേഷണം വന്നപ്പോൾ എനിക്കോ എന്ന ചിന്തയിലായിരുന്നു ഞാൻ ആയുർവേദിക് വെൽനസ് സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തിനാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെയുള്ള എക്സ്ക്ലൂസീവ് ലേഡീസിന് മാത്രമുള്ള വെൽനസ് സെൻറ്റർ കേരളീയ പഞ്ചകർമ്മ ചികിത്സ പ്രസവരക്ഷ യോഗ പോലെയുള്ളവയെല്ലാം ഇവിടെയുണ്ട് പൊതുവെ അമ്മുവിൻ്റെയും ഇഷാനിയുടെയും ഒക്കെ കൂടെ ഉദ്ഘാടനത്തിന് ഞാനും പോവാറുണ്ട് അവർക്ക് വേണ്ട ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു കൊടുക്കും ഇന്ന് ഞാൻ ഉദ്ഘാടനത്തിന് എത്തിയപ്പോൾ എൻ്റെ കൂടെ അവരൊന്നുമില്ല ജോബിൻ കൂടെയുണ്ട് കുറച്ച് ഫോട്ടോയും വീഡിയോയും അവനെ കൊണ്ട് എടുപ്പിക്കണമെന്നാണ് കരുതുന്നത് സാധാരണ ഒരു ഉദ്ഘാടനത്തിന് പോകുന്ന പോലെ വലിയൊരു തിരക്കും ബഹളവും ഒന്നും ഉണ്ടാവില്ല ഇവിടെ എന്നാണ് കരുതുന്നത് ജ്വലറിയോ വസ്ത്രാലയമോ ഒന്നുമല്ലല്ലോ ഇവിടെ ഒരു ചെറിയ ചമ്മലുണ്ടെന്നും സിന്ധു പറഞ്ഞു സെൽവാറിൽ അതീവ സുന്ദരിയായി മുല്ലപ്പുവൊക്കെ ചൂടിയാണ് ചടങ്ങിന് സിന്ധു എത്തിയത് അഹാനയുടെ വീഡിയോയിൽ അമ്മയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് തങ്ങൾ ഉദ്ഘാടനത്തിന് സിന്ധു കൃഷ്ണയെ തന്നെ ക്ഷണിച്ചതെന്നാണ് ആയുർവേദിക് വെൽനസ് സെന്ററിന്റെ ഉടമസ്ഥരായ ഡോക്ടർ റോഷ്നിയും ഡോക്ടർ ഷാലിനിയും പറഞ്ഞത് പ്രസവരക്ഷാ ചികിത്സയുടെ ഗുണങ്ങൾ വിശദീകരിക്കുന്നതിനിടെ തൻ്റെ സഹോദരിയുടെ മകളായ തൻവിക്കു വേണ്ടി പ്രസവരക്ഷ ചെയ്തു കൊടുക്കാൻ പറ്റാതെ പോയ വിഷമവും സിന്ധു പങ്കിട്ടു ദിയാ കൃഷ്ണയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായ അടുത്തിടെയാണ് തൻവിയും മകനും കാനഡയിൽ നിന്നും നാട്ടിൽ വന്നത് കഴിഞ്ഞ ദിവസം ഇരുവരും തിരു തിരികെ പോവുകയും ചെയ്തു കാനഡയിലാണ് തൻവി പ്രസവിച്ചത് അതുകൊണ്ട് പ്രസവരക്ഷ ചെയ്തിട്ടുണ്ടാവില്ല അവൾക്ക് വേണ്ടി എന്തെങ്കിലും അറേഞ്ച് ചെയ്യേണ്ടതായിരുന്നുവെന്ന് എനിക്ക് ഇന്നലെ ഈ ഉദ്ഘാടനത്തിന് ക്ഷണം വന്നപ്പോഴാണ് ഓർമ്മ വന്നതെന്ന് തൻവി തിരിച്ചു പോവുകയാണ് ഇത്രയും ദിവസം അവൾ ഇവിടെ ഉണ്ടായിട്ടും ഒന്നും ചെയ്തില്ലല്ലോ എന്ന ഗിൽറ്റ് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ഒരുപാട് പ്രസവരക്ഷ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നാല് പ്രസവിച്ചിട്ടും നടുവേദനയൊന്നും ഇല്ലാത്തത് വയറുപോലും ഫ്ലാറ്റ് ആയിരുന്നു എക്സസൈസ് ചെയ്യാത്തത് കൊണ്ടാണ് തടിയുള്ളത് ഇടയ്ക്ക് നന്നായി മെലിഞ്ഞിരുന്നു എന്നും അനുഭവം പങ്കിട്ട് സിന്ധു പറഞ്ഞു അമ്മയുടെ ആദ്യത്തെ ഉദ്ഘാടനത്തിൻ്റെ വീഡിയോയും ചിത്രങ്ങളും മക്കളെല്ലാം സോഷ്യൽ മീഡിയ വഴി പങ്കിട്ടിട്ടുണ്ട് പുതിയ വ്ളോഗിൽ തൻവിയെയും മകനെയും യാത്രയാക്കാൻ വിമാനത്താവളത്തിൽ പോയതിൻ്റെ വിശേഷങ്ങളും സിന്ധു ഉൾപ്പെടുത്തിയിരുന്നു